പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് എക്സസൈസ് ഇലവൻ പോയിന്റ് ഫോറിന്റെ ക്വസ്റ്റിൻ നമ്പർ ടെൻ ആണ് അപ്പൊ ക്വസ്റ്റ്യൻ എന്താണ് നമുക്ക് നോക്കാം അപ്പൊ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിയേ ഇൻ ദ ദോളോയിങ് ഫിഗേഴ്സ് ഫൈൻഡ് ദി ഏരിയ ഓഫ് ദി ഷെയ്ഡ് പോർഷൻ രണ്ട് ഫിഗേഴ്സ് ഉണ്ട് ഞാനിവിടെ ഒരെണ്ണ വരച്ചിട്ടുള്ളി ഒരെണ്ണം ചെയ്തു കഴിഞ്ഞിട്ട് നമുക്ക് അടുത്തത് ചെയ്യാം കേട്ടോ അപ്പം നോക്കിയാൽ ഇവിടെ ഒരു റെക്റ്റാങ്കിൾ തന്നിട്ടുണ്ട് ആ റെക്റ്റാങ്കിളിനകത്ത് ഒരു ഷെയ്ഡഡ് പോർഷൻ അല്ലേ ഈ ഷെയ്ഡഡ് പോർഷൻ്റെ ഏരിയയാണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് ഈ ഷെയ്ഡഡ് പോർഷൻ്റെ ഏരിയ നമുക്ക് എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യാം ഈ ഫിഗറിന്റെ ഏരിയ ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള ഇക്വേഷൻ ഒന്നും നമുക്കറിയത്തില്ല അല്ലേ പിന്നെ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം ഇവിടെ ഒരു റെക്റ്റാങ്കിള് തന്നിട്ടുണ്ട് പിന്നെന്തുണ്ട് ഇവിടെ രണ്ട് ട്രയാങ്കിൾസും ഉണ്ട് അല്ലേ രണ്ട് റൈറ്റാംഗിൾഡ് ട്രയാങ്കിൾസും ഉണ്ട് അല്ലേ അപ്പം ഇത് വെച്ചിട്ട് നമുക്ക് ഈ ഷെയ്ഡഡ് പോർഷൻ്റെ ഏരിയ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും എങ്ങനെ കണ്ടുപിടിക്കാം ഫസ്റ്റ് നമ്മൾ ഈ റെക്റ്റാങ്കിൾ എ ബി സി ഡിയുടെ ഏരിയ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം റെക്റ്റാംഗിളിൻ്റെ ഏരിയ ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന ഇക്വേഷൻ നമുക്കറിയാം എന്താണ് എല്ലിൻഡു ബി പിന്നെന്ത് ചെയ്യണം ഈ റൈറ്റാംഗിളുടെ ട്രയാങ്കിളിൻ്റെ ഏരിയ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന ഇക്വേഷനും അറിയാം ഈ ചാപ്റ്ററിൻ്റെ ആദ്യം നമ്മൾ പഠിച്ചല്ലേ എന്തായിരുന്നു ഇക്വേഷൻ ഹാഫ് ബി എച്ച് അല്ലേ അപ്പം ആ ഇക്വേഷൻ വെച്ച് നമുക്ക് ഈ ട്രയാങ്കിൾസിന്റെ ഏരിയയെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും എന്നിട്ട് എന്ത് ചെയ്യണം ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയയിൽ നിന്ന് ഈ രണ്ട് ഈ രണ്ട് ട്രയാങ്കിൾസും നമ്മളങ്ങ് റിമൂവ് ചെയ്യുന്നു അതായത് സപ്ട്രാക്ട് ചെയ്യുന്നു സപ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും ഈ ഷെയ്ഡഡ് പോർഷൻ്റെ ഏരിയ നമുക്ക് കിട്ടും മനസ്സിലായോ അപ്പം ആദ്യം നമുക്ക് ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ നമുക്ക് കണ്ടുപിടിക്കാം എന്തെഴുതാം ഫസ്റ്റ് സ്റ്റെപ്പ്

റെക്റ്റാങ്കിളിൻ്റെ ഏരിയ നമുക്ക് കിട്ടി അല്ലേ ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം ഏരിയ ഓഫ് റൈറ്റ് ട്രയാങ്കിൾ എ ഇ എഫ് ഏരിയ ഓഫ് റൈറ്റ് ട്രയാങ്കിൾ എ ഇ എഫ് ഇസ് ഈക്വൾ ടു ഇക്വേഷൻ എന്താണ് ഹാഫ് ബി എച്ച് അല്ലേ ഇസ് ഇക്വൾ ടു ഹാഫ് ഇൻ ബേസ് എന്താണ് ബേസ് നമുക്ക് എന്തായിട്ട് എടുക്കാം എ എഫ് ഇസ് ദി ബേസ് ഇതാണ് റൈറ്റ് ആംഗിൾ അല്ലേ അപ്പൊ എ എഫ് ഇസ് ദി ബേസ് ആൻഡ് എ ഇസ് ദി ഹൈറ്റ് അപ്പൊ ബേസ് എന്താണ് സിക്സ് സെന്റിമീറ്റർ സിക്സ് സെന്റിമീറ്റർ ഇൻറ്റു ഹൈറ്റ് ഈസ് ടെൻ സെന്റിമീറ്റർ ഇവിടെ നോക്കിയാൽ ടൂവും സിക്സും കൂടെ നമുക്ക് കട്ട് ചെയ്യാം അല്ലേ എത്ര പേരും ടു ത്രീ സാർ സിക്സ് അപ്പൊ ഇവിടെ ത്രീ വന്നു ഇസിക്വൾ ടു തേർട്ടി സെന്റിമീറ്റർ സ്ക്വയർ നമുക്ക് ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ നമുക്ക് കിട്ടി ഇനി നമുക്ക് ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യണം ഏരിയ ഓഫ് റൈറ്റ് ട്രയാംഗിൾ ബി സി ഇ ഇസ് ഇക്വൾ ടു ഹാഫ് ബി എച്ച് ഇസ് ഇക്വൾ ടു ഈ ട്രയാങ്കിളിൽ ബേസ് ഏതാണ് ഇതാണ് റൈറ്റ് ആംഗിൾ അല്ലേ അപ്പം ബേസ് ഈസ് ഇ ബി ആൻഡ് ഹൈറ്റ് ഈസ് ബി സി അപ്പം ബേസ് എത്രയാണ് എയ്റ്റ് സെൻറ്റിമീറ്റർ ഇൻറ്റു ഹൈറ്റ് ഈസ് ടെൻ സെൻറ്റിമീറ്റർ ഇവിടെ നമുക്ക് ടുവും എയ്റ്റും കൂടെ കട്ട് ചെയ്യാം അല്ലേ ഫോർ ടു സാർ എയ്റ്റ് ഇസ് ഈക്വൽ ടു ഫോർ ഇൻറ്റു ടെൻ ഫോർട്ടി ഫോർട്ടി സെൻറിമീറ്റർ സ്ക്വയർ അപ്പം നമുക്ക് രണ്ട് ട്രയാങ്കിൾസിൻ്റെയും ഈ റെക്റ്റാങ്കിളിൻ്റെയും ഏരിയ കിട്ടി ഇനി നമുക്ക് ഈ ഷെയ്ഡഡ് പോർഷൻ്റെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കാം ഏരിയ ഓഫ് ഷെയ്ഡഡ് പോർഷൻ ഷെയ്ഡഡ് പോർഷൻ ഏതാണ് സി ഡി എഫ് ഇ ഇതാണ് ഷെയ്ഡഡ് പോർഷൻ അല്ലേ സി ഡി എഫ് ഇ ഇസ് ഈക്വൽ ടു ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ എത്രയാണ് വൺ എയ്റ്റി സെൻറ്റിമീറ്റർ സ്ക്വയർ മൈനസ് ഇനി എന്ത് ചെയ്യണം ഈ ട്രയാങ്കിൾസിൻ്റെ ഏരിയാസ് തമ്മിൽ ആഡ് ചെയ്യണം ഫസ്റ്റ് ട്രയാങ്കിളുടെ ഏരിയയിസ് തേർട്ടി സെൻറ്റിമീറ്റർ സ്ക്വയർ പ്ലസ് സെക്കൻഡ് ട്രയാങ്കിളിൻ്റെ ഏരിയ ഫോർട്ടി സെൻറ്റിമീറ്റർ സ്ക്വയർ അപ്പം ഈ പ്ലസ് ചെയ്യുന്നത് രണ്ടും കൂടെ ഞാൻ എന്ത് ചെയ്തു ഒരു ബ്രാക്കറ്റിൽ കിട്ടും ഒരുമിച്ച് സ്റ്റെപ്പ് എഴുതി ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് അല്ലെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണമായിരുന്നു രണ്ട് ട്രയാങ്കിൾസിൻ്റെയും കൂടെ സമ്മ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കണമായിരുന്നു കേട്ടോ അതിനെക്കാട്ടി നമുക്ക് ഇങ്ങനെ ഒറ്റ സ്റ്റെപ്പിൽ അങ്ങ് എഴുതിയാൽ മതിയെ ഇസ് ഈക്വൽ ടു വൺ എയ്റ്റി സെൻറ്റിമീറ്റർ സ്ക്വയർ മൈനസ് തേർട്ടി പ്ലസ് ഫോർട്ടി സെവൻ്റി സെവൻറ്റി സെൻറ്റിമീറ്റർ സ്ക്വയർ ഈസ് ഈക്വൽ ടു വൺ എയ്റ്റി മൈനസ് സെവൻറ്റി ഈസ് ഹൺഡ്രഡ് ആൻഡ് ടെൻ സെൻറിമീറ്റർ സ്ക്വയർ അപ്പൊ നമുക്ക് ഷെയ്ഡഡ് പോർഷൻ്റെ ഏരിയ കിട്ടി അല്ലേ എത്രയാണ് ഈ പോർഷന്റെ ഏരിയ എത്രയാണ് ഹൺഡ്രഡ് ആൻഡ് ടെൻ സെന്റിമീറ്റർ സ്ക്വയർ മനസ്സിലായോ ഇനി ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് നമുക്ക് നോക്കാമേ അപ്പൊ നമുക്ക് ഇവിടെ ഒരു സ്ക്വയർ തന്നിട്ടുണ്ട് ഈ സ്ക്വയറിനകത്തുള്ള ഈ ഷെയ്ഡഡ് പോർഷന്റെ ഏരിയ ആണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് അപ്പൊ ഈ ഈ ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള മെഷർമെന്റ് ഒന്നും നമുക്കില്ല അല്ലെ അപ്പം നമുക്ക് ആകെ ഉള്ളത് ഈ രണ്ട് സൈഡിന്റെ മെഷർമെന്റ് ആണല്ലേ അപ്പൊ ഈ പിക്ചർ നമ്മൾ നോക്കിയാൽ ഇതിനകത്ത് എന്തുണ്ട് മൂന്ന് റൈറ്റ് റൈറ്റാംഗിൾഡ് ട്രയാങ്കിൾസ് ഉണ്ടല്ലേ മൂന്ന് റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾസ് ഉണ്ട് അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം എന്താണ് ഹാഫ് ബി എച്ച് പിന്നെ സ്ക്വയറിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം അല്ലേ എന്താണ് സൈഡ് ഇൻ സൈഡ് അപ്പൊ നമുക്ക് ഈ ഷെയ്ഡഡ് പോർഷൻ കണ്ടുപിടിക്കണേ എന്ത് ചെയ്യണം ഈ സ്ക്വയറിന്റെ ഏരിയ കണ്ടുപിടിച്ചിട്ട് ഈ മൂന്ന് റൈറ്റ് ട്രയാങ്കിൾസിന്റെയും ഏരിയ തമ്മിൽ ആഡ് ചെയ്യണം ഈ സ്ക്വയറിന്റെ ഏരിയയിൽ നിന്ന് ഈ മൂന്ന് ട്രയാങ്കിൾസിന്റെയും ഏരിയ എന്ത് ചെയ്യണം സപ്രാക്ട് ചെയ്യണം മനസിലായോ അപ്പം നമുക്ക് എന്ത് കിട്ടും ഈ ഷെയ്ഡഡ് പോർഷന്റെ ഏരിയ കിട്ടും അപ്പം ഫസ്റ്റ് നമുക്ക് സ്ക്വയറിന്റെ ഏരിയ കണ്ടുപിടിക്കാം കേട്ടോ ഇക്വേഷൻ എന്താണ് സൈഡ് ഇന്റു സൈഡ് ഇസ് ഇക്വൽ ടു ട്വന്റി സെന്റിമീറ്റർ ഇന്റു ട്വന്റി സെന്റിമീറ്റർ ടു ഇന്റു ടു ഫോർ ഫോർ ഹൺഡ്രഡ് സെന്റിമീറ്റർ സ്ക്വയർ അപ്പൊ ഏരിയ ഓഫ് ദി സ്ക്വയർ പി ക്യു ആർ എസ് ഇസ് ഈക്വൽ ടു ഫോർ ഹൺഡ്രഡ് സെന്റിമീറ്റർ സ്ക്വയർ ഇനി നമുക്ക് ഈ റൈറ്റ് ട്രയാങ്കിളിന്റെ ഏരിയ നമുക്ക് കണ്ടുപിടിക്കണം ഇപ്പൊ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ത് എഴുതാം ഏരിയ ഓഫ് ദി റൈറ്റ് ട്രയാങ്കിൾ ടി എസ് യു ഏരിയ ഓഫ് റൈറ്റ് ട്രയാങ്കിൾ ടി എസ് യു ഇസ് ഈക്വൽ ടു ഹാഫ് എച്ച് ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻ ബേസ് എത്രയാണ് ബേസ് ഇവിടെ ടെൻ സെന്റിമീറ്റർ ടെൻ സെന്റിമീറ്റർ ഇന്റു ൈറ്റ് ഈസ് ടെൻ സെന്റിമീറ്റർ ഇവിടെ ടുവും ടെന്നും കൂടെ കട്ട് ചെയ്യുക എത്ര വരും ഫൈവ് വരും ഫൈവ് ഇൻറ്റു ടെൻ ഈസ് ഫിഫ്റ്റി സെന്റിമീറ്റർ സ്ക്വയർ അപ്പം ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ നമുക്ക് കിട്ടിയില്ലേ ഇനി നമ്മൾ ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ നമ്മൾ കണ്ടുപിടിക്കണം അതായത് യു ആർ ക്യു ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ നമ്മൾ കണ്ടുപിടിക്കണം അപ്പോൾ ഏരിയ ഓഫ് റൈറ്റ് ട്രയാങ്കിൾ യു ആർ ക്യു ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബി എച്ച് ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബേസ് ഈസ് ടെൻ ടെൻ സെൻറിമീറ്റർ ഇൻറ്റു ഹൈറ്റ് ഈസ് ട്വൻറ്റി സെന്റിമീറ്റർ ഇവിടെ ടുവും ടെന്നും കൂടെ കട്ട് ചെയ്യാൻ എന്ത് വരും ഫൈവ് വരും ഇസ് ഈക്വൽ ടു ഫൈവ് ഇൻറ്റു ടു ടെൻ ഇവിടെ ഒരു സീറോയും കൂടെ ഉണ്ട് അപ്പോൾ എന്തായി ഹൺഡ്രഡ് ആയി ഹൺഡ്രഡ് സെൻറ്റിമീറ്റർ സ്ക്വയർ അപ്പം നമുക്ക് ഈ റൈറ്റ് ട്രയാങ്കിളിൻ്റെ ഏരിയയും കിട്ടി ഇനി നമുക്ക് ഈ റൈറ്റ് ട്രയാങ്കിളിൻ്റെ ഏരിയ വേണം അല്ലേ പി ക്യു എത്രയാണ് പി ക്യു ഈസ് ട്വൻ്റി സെൻറ്റിമീറ്റർ പി ടി എന്ത് വരും ഇവിടെ ടോട്ടൽ എത്രയാണ് ട്വൻറ്റി ആണ് അല്ലേ പി എസ് ഈസ് ട്വൻറ്റി ട്വൻറ്റിയിൽ നിന്ന് ടെന്ന് സപട്രാക്റ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും പി ടി കിട്ടും ഇല്ലേ ഇപ്പം നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ഏരിയ ഓഫ് റൈറ്റ് ട്രയാങ്കിൾ ടി പി ക്യൂ ഇസ് ഈക്വൽ ടു ഹാഫ് ബി എച്ച് ഇവിടെ നോക്കിയേ പി ടി കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം പി ടി ഇസ് ഈക്വൽ ടു പി എസ് മൈനസ് ടി എസ് അല്ലേ ഈ പി എസിന്റെ ലെങ്കിൽ നിന്ന് ടി എസ് നമ്മൾ സെപ്രാക്റ്റ് ചെയ്യണം പി എസ് എത്രയാണ് ട്വൻറ്റി ട്വൻറ്റി മൈനസ് ടി എസ് ഈസ് ടെൻ എന്ത് വരും ടെന്നും നമുക്ക് കിട്ടിയില്ലേ അപ്പം ഇസ് ഈക്വൾ ടു ഹാഫ് ഇൻറ്റു ബേസിസ് പി ടി പി ടി എന്താണ് ടെന്നെ നമുക്ക് കിട്ടി കിട്ടിയില്ലേ ടെൻ സെൻറിമീറ്റർ ഇൻറ്റു ഈസ് ട്വൻറി സെൻറിമീറ്റർ ടു ടെന്നും കൂടെ കട്ട് ചെയ്യുക അപ്പോൾ എന്ത് വരും ഫൈവ് വരും ഫൈവ് ഇൻറ്റു ടു ടെൻ ഹൺഡ്രഡ് സെന്റിമീറ്റർ സ്ക്വയർ ഇവിടെ ഒരു സീറോ ഉള്ളതും കൂടെ ഇവിടെ നമ്മൾ ആഡ് ചെയ്തു അപ്പോൾ എന്ത് കിട്ടി ഹൺഡ്രഡ് സെൻറിമീറ്റർ സ്ക്വയർ ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ് ഇനി നമുക്ക് ഷെയ്ഡഡ് പോർഷന്റെ ഏരിയ കണ്ടുപിടിക്കണം അല്ലേ ഏരിയ ഓഫ് ഷെയ്ഡഡ് പോർഷൻ പോർഷന്റെ ഏരിയ എന്താണ് ഏരിയ ഓഫ് ദി സ്ക്വയർ മൈനസ് ഏരിയ ഓഫ് ദി സ്ക്വയർ എന്താണ് ഫോർ ഹൺഡ്രഡ് ഫോർ ഹൺഡ്രഡ് സെന്റിമീറ്റർ സ്ക്വയർ മൈനസ് എന്നിട്ട് ഇനി എന്ത് ചെയ്യണം ബാക്കി മൂന്ന് ട്രയാങ്കിൾസിന്റെ ഏരിയയും കൂടെ നമ്മൾ ആഡ് ചെയ്യണം ഫസ്റ്റ് വണ്ണിന്റെ ഏരിയ ഫിഫ്റ്റി സെന്റിമീറ്റർ സ്ക്വയർ പ്ലസ് സെക്കൻഡ് വൺ ഈസ് ഹൺഡ്രഡ് സെന്റിമീറ്റർ സ്ക്വയർ പ്ലസ് തേർഡ് വൺ ഈസ് ഹൺഡ്രഡ് സെന്റിമീറ്റർ സ്ക്വയർ ഇസ് ഇക്വൽ ടു ഫോർ ഹൺഡ്രഡ് സെന്റിമീറ്റർ സ്ക്വയർ മൈനസ് ഹൺഡ്രഡ് പ്ലസ് ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് പ്ലസ് ഫിഫ്റ്റി ടു ഫിഫ്റ്റി ടു ഫിഫ്റ്റി സെന്റിമീറ്റർ സ്ക്വയർ ഫോർ ഹൺഡ്രഡ് മൈനസ് ടു ഫിഫ്റ്റി എന്ത് വരും വൺ ഫിഫ്റ്റി വൺ ഫിഫ്റ്റി സെന്റിമീറ്റർ സ്ക്വയർ അപ്പം നമുക്ക് ഷെയ്ഡഡ് പോർഷന്റെ ഏരിയ നമുക്ക് കിട്ടിയില്ലേ എത്രയാണ് വൺ ഫിഫ്റ്റി സെന്റിമീറ്റർ സ്ക്വയർ അപ്പം നമ്മുടെ ടെൻത്ത് ക്വസ്റ്റിനും കഴിഞ്ഞു ഇനി നമുക്ക് ഇലവൻത് ക്വസ്റ്റിനുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം